നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മണിച്ചേട്ടൻ്റെ കലാഗ്രഹത്തിലെ അനുസ്മരണ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടം തോന്നുന്നു. ഒന്നാമത്തെ സങ്കടം എന്ന് പറയുന്നത്, കലാഭവൻ മണി എന്ന അതുല്യ കലാകാരൻ ഈ വീട്ടിൽ ജീവനോടെ ഇല്ല എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ 8 വർഷവും ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം. പിന്നെയുള്ള ഒരു വിഷമമെന്ന് പറയുന്നത്, ഇന്നിവിടെ വരുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു, കോവിഡിൻ്റെ ആ സമയത്തൊഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും ഞാനിവിടെ വരാറുണ്ട്. ഇവിടെ വരുന്നതിന് അദ്ദേഹത്തോട് ഉള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചരമവാർഷിക ദിനത്തിൽ ഇവിടെ വരുന്നത്. എന്നാൽ ഇത്തവണ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ കാര്യം, ഇവിടെ വന്നപ്പോൾ ആൾക്കാർ തീരെ കുറവായിട്ട് എനിക്ക് തോന്നി ഇത്തവണ. അത് ആ അനുസ്മരണ ചടങ്ങിലും ഞാനത് പ്രത്യേകമായി ശ്രദ്ധിച്ചു. ഇവിടെ ഇത്തവണ ആൾ കുറവാണ്. അതിൻ്റെ കാരണം എനിക്കറിയത്തില്ല. ഇനിയും പരീക്ഷാകാലമായോണ്ടാണോ, അല്ലെങ്കിൽ ചൂടിൻ്റെ കാഠിന്യം കൊണ്ടാണോ, എനിവേ എന്താണെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മളിവിടെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല, കലാഭവൻ മണി എന്ന വ്യക്തി മലയാളികളുടെ മനസ്സിൽ നിന്ന് പതുക്കെ മറന്നു തുടങ്ങി, മലയാളികൾ മറന്നു തുടങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്തോ ഇവിടെ ആൾ കുറവാണ്. നമ്മളിവിടെത്തെ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാടിയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് രാവിലെ ഇവിടെ വന്ന് ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചിട്ട് ഇനി അങ്ങോട്ട് പോയതാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും എല്ലാ തവണത്തെയും പോലെ ആൾക്കാർ ഇവിടെ ഇപ്പോൾ കാണുന്നില്ല. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടൊക്കെ കാണുമ്പോൾ, ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ടൊരു വീഡിയോയിൽ അദ്ദേഹം ഇവിടെ നിൽക്കുന്നതും ആരാധകരെ സ്വീകരിക്കുന്നതുമൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ കാണാൻ വരുന്ന ആരാധകരെ സ്വീകരിക്കുന്നതും, അതുപോലെ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ നിന്നുകൊണ്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതുമായിട്ടൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വീടിങ്ങനെ അനാഥമായി കിടക്കുന്ന കാണുമ്പോൾ വിഷമം തോന്നുന്നു. ഒരു കാലത്ത് എത്രയോ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ വന്നുപോയിട്ടുള്ള സ്ഥലമാണിത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഇവിടെ താമസമില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. മകള് മെഡിസിന് പഠിക്കുകയാണെന്നറിയുന്നു. മകളുടെ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ കുറേ കാലങ്ങളായിട്ട് അവരാരും ഇവിടെ ഇല്ല. ഈ വീട് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വീടും മണിച്ചേട്ടൻ്റെ ആത്മാവും മാത്രം. അദ്ദേഹം ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു കാലത്ത് ഒരുപാട് ആരാധകർ, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ തേടി വന്നിരുന്ന ചാലക്കുടിയിലെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഇനി നമ്മൾ പോകുന്നത് അദ്ദേഹത്തെ അടക്കം ചെയ്ത സ്ഥലത്തേക്കാണ്. ഈ വീടിനോട് ചേർന്ന് തന്നെ, തൊട്ട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് ആണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശവകുടീരം, അല്ലെങ്കിൽ സ്മൃതി മണ്ഡപം കാണുമ്പോൾ, ഈ 2016 അദ്ദേഹം മരിച്ചതിന് ശേഷം ഞാൻ അന്ന് സംസ്കാര ചടങ്ങുകളൊക്കെ TVയിലാണ് കണ്ടത്. അന്ന് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാലുകുത്താൻ വയ്യാത്ത ജനബാഹുല്യമായിരുന്നു. ഒരാൾക്ക് പോലും ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ, അതായത് VIP സ്ഥാനത്തുള്ള പലരും അദ്ദേഹത്തിൻ്റെ മൃതശരീരം കാണാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെന്നൊക്കെ അന്ന് ഞാൻ പല ന്യൂസിലും കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ജനസമുദ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യവിശ്രമ സ്ഥലത്തും ഈ വീടിൻ്റെ പരിസരങ്ങളിലുമൊക്കെ. ചാലക്കുടി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സംസ്കാര ചടങ്ങുകളായിരുന്നു ശ്രീ കലാഭവൻ മണിയുടേത്. അദ്ദേഹം ഇപ്പോൾ ഈ ഒരു കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും അതുപോലെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ നമ്മളെ കരയിപ്പിച്ചതുപോലെ അദ്ദേഹം ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൊരു നടനാണ് അദ്ദേഹം. ഇത്ര നേരത്തെ പോകേണ്ടിയിരുന്ന ഒരാളല്ലായിരുന്നു. മരണമെന്ന് പറയുന്നത് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയാണല്ലോ. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തെ മരണം ഇത്ര വേഗം തട്ടിയെടുക്കുമെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നീ
ഇനി നമ്മൾ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാടിയിലേക്കാണ്. അപ്പോൾ പാടിയിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ്റെ പാടിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാടി എന്ന് പറയുന്നത്, മണിച്ചേട്ടൻ്റെ അച്ഛൻ ഇവിടെ പണ്ട് ജോലി ചെയ്തിരുന്നു. ആ ജോലി ചെയ്തിരുന്ന സ്ഥലം മണിച്ചേട്ടൻ സിനിമയിലേക്കൊക്കെ എത്തിയതിന് ശേഷം ഇത് വാങ്ങിക്കുകയായിരുന്നു. നല്ല തണുപ്പ്, നല്ല തണൽ, അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകൾ നമുക്കിവിടെ വരുമ്പോൾ അനുഭവിക്കാൻ സാധിക്കും. കാരണം ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചാനലുകളിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുമ്പുള്ള ആഘോഷ പരിപാടികൾ, ക്രിസ്മസ്, അതുപോലെ ഓണം, വിഷു, അങ്ങനെയൊക്കെയുള്ള ആഘോഷ പരിപാടികൾ അദ്ദേഹം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തവണ ആൾക്കാർ വളരെ കുറവാണ്. അത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ കണ്ട ആളിൻ്റെ ഒരു പകുതി ആൾ പോലും ഇവിടെ ഇത്തവണയില്ല. അതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ തവണത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എടുത്തു നോക്കുമ്പോൾ കാണാം. നിങ്ങൾക്കത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഭാഗത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഒരു കുടില് പോലെയൊക്കെ കിട്ടി അങ്ങ് താഴെ നിന്ന്, അതായത് ഇതിൻ്റെ പുറകുവശത്ത് താഴോട്ട് കുഴിയാണ്, പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്, അവിടെ നിന്ന് പില്ലറ് കെട്ടി ഒരു കുടില് പോലെ അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് നിർമ്മിച്ചിരുന്നു. അവിടെയാണ് അദ്ദേഹം സന്ദർശകരെയൊക്കെ സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഒത്തുചേരുന്ന സ്ഥലമായിരുന്നു. ശ്രീ നടൻ ഇന്നസെൻറ്റുമായിട്ട് അദ്ദേഹം ഇവിടെ ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു വീഡിയോയൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അതുപോലെ എന്ത് വിശേഷ അവസരങ്ങളായാലും അതുപോലെ അതിഥികളൊക്കെ വരുമ്പം അദ്ദേഹം ഈ ഭാഗത്തായിരുന്നു, ഈ പറഞ്ഞ കുടിലിൻ്റെ അകത്ത് നല്ല വിശാലമായിട്ട് ആ ഒരു സെറ്റപ്പിലൊക്കെ ഉണ്ടാക്കി പുഴയോട് ചേർന്ന് തന്നെ ആ ഒരു പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ രീതിയിലായിരുന്നു ഈ ഭാഗത്ത് ഇത് കെട്ടിവെച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം 2018 പ്രളയത്തോടനുബന്ധിച്ച് അതെല്ലാം നശിച്ചുപോയി. പിന്നീട് താൽക്കാലികമായിട്ട് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ചരമ വാർഷിക ദിനത്തിൽ ഇവിടെ താൽക്കാലികമായിട്ടൊരു കുടില് കെട്ടിവെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതാണ് മണിച്ചേട്ടൻ്റെ ഔട്ട് ഹൗസ്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നു എന്നേ ഉള്ളൂ. കാരണം 2018 പ്രളയം തൊട്ടു പുറകിൽ കണ്ടോ, ഇത് ചാലക്കുടി പുഴയാണ്. 2018 പ്രളയത്തിൽ ചാലക്കുടിയിലും അതുപോലെ തന്നെ ഈ പാടിയിലും ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ അന്നുണ്ടായി. ഈ പാടിയൊക്കെ അന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു. അന്ന് ഈ ഔട്ട് ഹൗസും എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. അന്ന് ഇത് ഒരുപാട് നശിച്ചു. ആ സമയത്ത് കുറച്ചുകൂടിയൊക്കെ ഒരു നല്ല ഇതിലായിരുന്നു മുമ്പ് ഞാൻ വന്നപ്പോൾ കണ്ടിരുന്നത്. അതായത് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പുള്ള സമയങ്ങളിൽ ഞാൻ അതിൻ്റെ ശേഷം പലതവണ അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിൽ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മരിച്ചതിൻ്റെയൊക്കെ പിറ്റേ വർഷമൊക്കെ വന്നപ്പം ഈ ഒരു പാടിയും അതുപോലെ ഈ ഔട്ട് ഹൗസും ഒക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഈ ഒരു അവസ്ഥയായത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബെഡ്റൂം. ഇവിടെ കിടന്നാണ് അദ്ദേഹം രാത്രി ചോര ഛർദ്ദിക്കുന്നതും ഡോക്ടർ വരുന്നതും എല്ലാം ഇവിടെയാണ് വന്നത്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ അടുക്കള. ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പഴയ ടി വി ഒക്കെ കിടക്കുന്നുണ്ടോ, അദ്ദേഹത്തിൻ്റെ ടി വി ആയിരുന്നു. അങ്ങനെ ഒരു ചെറിയ അടുക്കളയും അത്യാവശ്യം ചെറിയ പാചകങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം ജീർണിച്ച അവസ്ഥയിലാണ്. അദ്ദേഹം നോക്കി, അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഫ്ലെക്സാണ്. ആ പ്രളയത്തിൽ പോയതാണ് കേട്ടോ, അല്ലാതെ വേറെ
ഒന്നുമല്ല, ഇത് ടോയ്ലറ്റാണ്, ഒരു ചെറിയ ടോയ്ലറ്റും അതുപോലെ തന്നെ ഒരു ബെഡ്റൂം, പിന്നെ ഒരു അടുക്കള. ഇതാണ് ഔട്ട് ഹൗസ്. ഈ മരണസമയത്ത് അദ്ദേഹം അന്ന് രാത്രിയിൽ ഇവിടെ നമ്മുടെ സിനിമാ നടൻ സാബു, അതുപോലെ തന്നെ ജാഫർ ഇടുക്കി, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രിയിലാണ് പെട്ടെന്ന് ഇങ്ങനെ ബ്ലഡ് അദ്ദേഹം ഛർദ്ദിക്കുകയും പെട്ടെന്ന് അദ്ദേഹത്തെ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. പിറ്റേ ദിവസം രാവിലെയാണെന്ന് തോന്നുന്നു അദ്ദേഹം മരിച്ചത്. ഇവിടുന്നാണ് അന്ന് രാത്രി കൊണ്ടുപോയത്, അന്ന് 2016 മാർച്ച് 6. അദ്ദേഹം മരിച്ചെങ്കിലും നമ്മളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങിൽ ഒരു നടൻ സംസാരിച്ചതുപോലെ നമ്മൾ എന്നും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരിക്കലെങ്കിലും നമ്മൾ കേൾക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണും. ടി വി കൂടെ ആയാലും അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോഴും നമ്മളത് കാണും. അങ്ങനെ ഓർമ്മകൾ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മണിച്ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ചാലക്കുടി ഒരു ഉറങ്ങിപ്പോയ അവസ്ഥയിലാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് എല്ലാം ഏറ്റെടുത്ത് നടത്തി, ഉത്സവങ്ങളും പെരുന്നാളുകളും എന്നുവേണ്ട ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് സാംസ്കാരിക പരിപാടികളായാലും എന്ത് പരിപാടികളായാലും ശ്രീ കലാഭവൻ മണി എന്നൊരു വ്യക്തിയെ ഉൾപ്പെടുത്താത്ത ഒരു പരിപാടി പോലും ചാലക്കുടിയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഒരു നടൻ ഇനി മലയാള സിനിമയിൽ ഉണ്ടാവില്ല, കാരണം അത്രയ്ക്ക് ഒരുപാട് പാവപ്പെട്ട ഒരുപാട് ആളുകളെ സഹായിച്ചും പിന്നെ അദ്ദേഹം മലയാള സിനിമയിൽ കൊണ്ടുവന്ന് ഒരുപാട് സഹായിച്ച ആളുകൾ ഇന്നേവരെ ഒരാളും മലയാള സിനിമയിൽ ഉണ്ടാവില്ല. കാരണം ഞാൻ എന്നുള്ള ഒരു ഭാവമുള്ള ആളുകളാണ് മലയാള സിനിമ മുഴുവൻ ഉള്ളത്. പക്ഷെ മണിച്ചേട്ടൻ അങ്ങനല്ല, ഒരുപാട് പാവങ്ങളെ മുന്നിൽ നിർത്തി മണിച്ചേട്ടന് പിന്നിൽ നിന്ന ഒരാളാണ് മണിച്ചേട്ടൻ. ആ ഒരു മണിച്ചേട്ടൻ്റെ ഒരു കഴിവാണ് ഇന്ന് ഈ പാടിയിൽ കാണുന്ന ഈ ആഘോഷങ്ങളിൽ. ഇത്രയും ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ചാലക്കുടിയിലുള്ള ആളുകളൊക്കെ എടുത്തുണ്ട്, പുറത്തുള്ള മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, അതാണ് സത്യം. അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന്റെ മുന്നില് നമ്മൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ ജാതീയത, നേരത്തെ നമ്മളെ പ്രാസംഗികരോട് സംസാരിച്ച പോലെ തന്നെ അതപ്പോ ദിശ. പക്ഷെ ഏറ്റവും കൂടുതൽ സ്നേഹം ഉടലെടുക്കുന്നത് ആ താഴെ ആ സിറ്റ് കൊണ്ടാണ്. മറ്റുള്ളവരൊക്കെ മറ്റുള്ള മാറ്റി നിർത്തപ്പെടുമ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് പാവപ്പെട്ടവർ ഏത് രീതിയിൽ ആളുകളാണെങ്കിലും അവരെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് പ്രവർത്തിക്കുന്നത് നമ്മൾ ചാരിറ്റി സംഘടന കൂടെ തന്നെയാണ് എല്ലാവിധ ചാരിറ്റി. ഇന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്രമാത്രം പുരോഗതിയിൽ എത്തിയെന്ന് ചിന്തിക്കുന്ന വേറെ വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ. എല്ലാ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും പിന്നെ അല്ല മനുഷ്യ നമ്മളെ ഈ പാടിയിൽ വരുമ്പോൾ നമുക്കുള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, പിന്നെ മണിച്ചേട്ടൻ്റെ അച്ഛൻ ആണ് ഈ കൈകളൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചത്. ആ സമയത്ത് നമ്മൾ ഒരുപാട് കേട്ട കഥകളുണ്ട്. ഒരു 5 രൂപയ്ക്ക് വേണ്ടിയിട്ട് മണിച്ചേട്ടൻ ഇവിടെ വന്ന് നിന്ന സമയത്ത് ആ മുതലാളി പറഞ്ഞ അച്ഛനെ ഞാൻ കൂലി കൊടുക്കും എന്ന് പറഞ്ഞൊരവസ്ഥ വരെ ഉണ്ടായിരുന്നു. ആ ഒരു പാടി, അതായത് അച്ഛൻ വെച്ച് പിടിപ്പിച്ച ആ തൈ, ആ ഒരു തോട്ടം മൊത്തമായിട്ട് നിന്ന മണിച്ചേട്ടൻ, ഒരു ചെറ്റക്കുടലിൽ നിന്ന മണിച്ചേട്ടന് ഇന്നത് വാങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പോലത്തെ ഒരു കലാകാരൻ നമ്മൾ സിനിമയിലൊക്കെ എഴുതാൻ പറ്റും നമുക്ക്. കാരണം അത്രയും പാവപ്പെട്ട ഒരാള് നമുക്ക് സിനിമയിലും കഥയിലൊക്കെ എഴുതാനേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും മണിച്ചേട്ടൻ അത് കാട്ടി തന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു അനുഭവമാണ്. കാരണം നമ്മൾക്ക് വിചാരിച്ചാൽ എന്തോ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു അനുഭവമാണ്. ായിരം ചാലക്കുടിങ്ങനെ പൊട്ടിക്കരയിച്ച് വീട്ടിലെ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരു
പറ്റു പോകണ പൊന്നടകുള്ളൊരു പെണ്ണൊരുത്തി പൊന്നടകുള്ളൊരു പെണ്ണൊരുത്തി ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മനസ്സിലെയും തോറ്റു പോകണ പൊന്നടകുള്ളൊരു പെണ്ണൊരുത്തി പൊന്നടകുള്ളൊരു പെണ്ണൊരുത്തി എത്ര പറഞ്ഞാലും എത്ര കരഞ്ഞാലും തീരില്ല നൊമ്പരം ഇല്ല മറക്കില്ല നിന്നെയും നിന്നുടെ നിറയുന്ന പാട്ട് നേരെ പടിഞ്ഞാറ് സൂര്യൻ തലേ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറ വാട്ടിൽ തത്തി കളിച്ചൊരു സൂര്യൻ എല്ലുതൊക്കെ പുറത്ത് മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ എല്ലുതൊക്കെ പുറത്ത് മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ നേരെ പടിഞ്ഞാറ് സൂര്യൻ തലേ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറ വാട്ടിൽ തത്തി കളിച്ചൊരു സൂര്യൻ ആറടി മണ്ണിലുറങ്ങയല്ലോ എല്ലുതൊക്കെ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ എല്ലാം മണിച്ചേട്ടൻ സമർപ്പിക്കണം തീർച്ചയായും പ്രായത്തിൽ പിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാവട്ടെന്നു എന്റെ പൊന്നാലെ മാമ്പഴമാവട്ടെ എന്റെ മുളകസത്തിലെ മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കശിന് കല്ല് കുടിച്ച് എന്റെ മുളകസത്തിലെ വില ഇതാ എന്റെ മുളകസത്തിലെ വില ഇതാ കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തവനും നീ പണി ചെയ്തു കല്യാണ കുട്ടികളിലുടെ വില ഇതാ കല്യാണ കുട്ടികളിലുടെ വില ഇതാ ണിക്കുല മുറ്റ മണിക്കുല പല്ലുകൊടുത്തേക്കുല ആളിനും കാക്കണ ധാരണി തങ്കമ്മേ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളി തങ്കമ്മേ ആളിനും മാനം കാക്കണ ധാരണി തങ്കമ്മേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്മീനെ കോട്ടയിൽ
അങ്ങനെ നമ്മൾ ഈ ചാലക്കുടി പുഴയുടെ തീരത്തെത്തി. ചാലക്കുടി പുഴയോട് തന്നെ തൊട്ടു ചേർന്നാണ് പാടി സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം ഈ ഒരു പുഴയിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് സമയം ചെലവഴിച്ച ഒരു പുഴയാണ്. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലും നമ്മളത് കേട്ടിട്ടുണ്ട്. ഈ പുഴയിൽ നിന്ന് മണ്ണ് വാരി വിറ്റ് അദ്ദേഹത്തിൻ്റെ ഉപജീവനം നടത്തിയ കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ശരിക്കും പബ്ലിക്കായിട്ട് തന്നെ അദ്ദേഹത്തിന് പറയാൻ യാതൊരു മടിയുമില്ല. ആ ഒരു താഴ്ചയിൽ നിന്ന് ഉയരത്തിലേക്ക് എത്തിയ ആ ഒരു നിമിഷത്തിലും അദ്ദേഹത്തിൻ്റെ വന്നകാലം മറക്കാൻ അദ്ദേഹം ഒരിക്കലും ഒരുക്കമല്ലായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. കാരണം ഉന്നത സ്ഥാനങ്ങളിലെത്തുമ്പോൾ പലരും വന്ന വഴി മറക്കുന്ന ചരിത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ കലാഭവൻ മണി എന്ന വ്യക്തി അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹം വന്ന വഴി ഒരിക്കലും മറന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മണിച്ചേട്ടൻ്റെ പാടിയും ഔട്ട് ഹൗസും വീടും അതുപോലെ സ്മൃതി മണ്ഡപവും കലാഗ്രഹവും അങ്ങനെ എല്ലാം കവർ ചെയ്യാൻ പറ്റി, എല്ലാം നിങ്ങളെ കാണിക്കാൻ പറ്റി. ഇപ്പോഴും ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ, നമുക്കിതുവഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദൃശ്യ സാമീപ്യം നമുക്കൊക്കെ തോന്നും. അദ്ദേഹം ഇവിടെ എവിടെയോ ഉണ്ട്. സിനിമയുടെ ഇടവേളകളിലൊക്കെ അദ്ദേഹം ഓടി വരുന്ന സ്ഥലമായിരുന്നു ഈ പാടി. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. മണിച്ചേട്ടൻ്റെ പാടിയിൽ നിന്നും അങ്ങനെ ഞാൻ വിട പറയുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.